ഓക്കെ ഇപ്പോൾ നിങ്ങൾ പേരും പറഞ്ഞതിനോട് ചില കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കാനേ ഞാനും കരുതുന്നുള്ളൂ കാരണം ഈ വിഷയത്തിൽ മനസാക്ഷിയുള്ള ആർക്കും ആ ചെയ്തതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത കാരണം അമ്പലപ്പുഴയിലെ നവകേരള സദസ്സിന് പോകുമ്പോൾ ഈ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തുന്ന കെ എസ് പ്രവർത്തകരെ യൂണിഫോം ഇട്ട പോലീസ് തടയുന്നുണ്ട് അത് ഗൺമാൻ മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇവിടെ നമ്മളിപ്പോൾ പേർ സംസാരിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ ആളായാണ് ഞാൻ സംസാരിക്കുന്നത് ഇക്കഴിഞ്ഞ പേർക്കും അത് ബോധ്യപ്പെട്ടു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ബോധ്യ ില്ല എന്ന വസ്തുത കൂടി ഇന്ന് കേരളം കണ്ടതാണ് യൂണിഫോം ഇട്ട പോലീസാണ് തടഞ്ഞത് ഗൺമാൻ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് അംഗരക്ഷകർ തനിക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഗൺമാൻ നിലകൊള്ളേണ്ടത് എവിടെയാണ് ഗൺമാൻ എവിടെ നിന്നാണ് സുരക്ഷ ഒരുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇവരെത്തിയിട്ടില്ല പുറത്ത് കൃത്യമായി പോലീസ് സംവിധാനം ഉള്ളപ്പോൾ ആ പോലീസ് സംവിധാനത്തിന്റെ അടുത്തേക്ക് പോലീസ് ഈ പ്രവർത്തകരെ മാറ്റിയതിനു ശേഷം വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഗൺമാനും അംഗരക്ഷകരും ലാത്തികൊണ്ട് തല്ലാനും മാത്രം അവിടെ എന്താണ് സംഭവിച്ചത് അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ നാളത്തെ പ്രതികരണത്തിൽ അത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് തല്ലുകൊണ്ടത് ലാത്തികൊണ്ടടിച്ചു തലയിലാണ് അടിച്ചത് വീണ് കിടന്നിട്ട് വളഞ്ഞിട്ടടിച്ചു ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത് മാത്രമല്ല ഇടുക്കിയിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു മാധ്യമ പ്രവർത്തകനോടാണ് ഇതുണ്ടായത് പത്ര ഫോട്ടോഗ്രാഫറെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ കഴുത്തിന് പിടിച്ച് തള്ളുകയായിരുന്നു അതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറി തള്ളിക്കൊണ്ട് വന്നയാളെ അംഗരക്ഷകൻ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ ക്യാമറമാൻ വരുന്നത് പോലെയല്ല അയാൾ വന്നത് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ സാധാരണവും അസാധാരണവുമായ ക്യാമറമാൻമാരുണ്ടോ എനിക്കറിയില്ല എന്തായാലും ക്യാമറമാൻമാരൊക്കെ പ്രവർത്തിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് അദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാതെ അസാധാരണമായി ഇടുക്കിയിൽ എന്താണ് സംഭവിച്ചത് മാധ്യമങ്ങൾ നാടിനു വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയുമെങ്കിലും അത് ചെയ്യില്ല തുടങ്ങി കണ്ണടച്ചിരുട്ടാക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെ പഴി പറയുകയാണ് മുഖ്യമന്ത്രി കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നത് പക്ഷേ അത് മാധ്യമങ്ങളുടെ മേൽ പ്രതിഷേധിക്കാൻ വന്നവർക്ക് നേരെ അവരെ തല്ലിച്ചതച്ചത് കണ്ടില്ല എന്ന് പറയുന്നത് അതൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതാണോ എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയേണ്ടതാണ് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധത്തിന് അവകാശമുണ്ട് എന്ന് തൊട്ടുമുൻപത്തെ വിഷയത്തിലെ ചർച്ചയിൽ അഭിപ്രായമെടുത്തവരാണ് എല്ലാവരും അതായത് എസ് എഫ് ഐ അവിടെ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് നേരെ അവരെ തല്ലിച്ചതയ്ക്കാൻ ഇതുപോലെ ആരും എത്തുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനം നമ്മൾ കാണുന്നില്ല ഗവർണറോടാണ് പ്രതിഷേധിക്കുന്നത് പക്ഷേ ഗവർണർ ഈ സംഘപരിവാർ ഏജന്റാണ് കാവ്യവൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ആരും എസ് എഫ് ഐ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ അവിടെ എത്തിയിട്ടില്ല എന്ന വസ്തുത കൂടി കേരളം ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ പ്രവർത്തകരെ പ്രതിഷേധിക്കുന്നവരെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവരാണ് ആരാണ് ഇവിടെ മോശം മാതൃക സെറ്റ് ചെയ്യുന്നത് എന്നതും നവകേരള സദസ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ തരത്തിൽ ഓരോ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ഗവ ഗൺമാൻ നിലവിട്ടിരിക്കുന്നു നിലവിട്ട ഗൺമാനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യമന്ത്രി അത് തിരുത്തണമെന്ന അഭിപ്രായം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് to us.